അല്പം മുമ്പ് കെ സി വേണുഗോപാൽ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം കെ വി തോമസുമായി ബന്ധപ്പെട്ടാണ്. മനു ഭരത് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കും. മനു, നടപടി എന്തായാലും ഉണ്ടാകും എന്നുള്ള സൂചനയാണോ കെ സിയുടെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നത്? അല്പം സമയമെടുത്താലും ആ തീരുമാനത്തിലേക്ക് പാർട്ടി എത്തും എന്നുള്ളതാണോ? അതിൻ്റെ സ്വാഭാവിക നടപടിക്രമങ്ങൾക്ക് ശേഷം ആ നിലപാടിലേക്ക് തന്നെ എത്തും എന്ന സൂചനയാണ് കെ സി വേണുഗോപാൽ നൽകുന്നത്. ഇത് എ കെ ആൻ്റണി അധ്യക്ഷനായ ഒരു അച്ചടക്ക സമിതിയുണ്ട്. ഈ അച്ചടക്ക സമിതിയാണ് ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കേണ്ടത് എന്ന് പറയുമ്പോഴും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകൻ്റെ പൊതുവികാരത്തെ പ്രൊഫസർ കെ പി തോമസ് മാനിച്ചില്ല എന്ന ആക്ഷേപം തന്നെയാണ് കെ സി വേണുഗോപാലും ഉന്നയിക്കുന്നത്. അദ്ദേഹം രണ്ട് പ്രധാന കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, കെ വി തോമസ് കേരളത്തിലെ പ്രാദേശിക സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കെ പി സി സി എടുത്ത നിലപാടിന് ഒപ്പം നിന്നില്ല, അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന് ഒരു ആയുധമായി നിന്നു കൊടുക്കുകയും ചെയ്തു. മറ്റൊരു കാര്യം, കേരളത്തിൽ നടന്ന അല്ലെങ്കിൽ കണ്ണൂരിൽ നടന്ന ഈ പാർട്ടി കോൺഗ്രസിൽ കേരള ഘടകം സി പി എം കേരള ഘടകത്തിൻ്റെ നിലപാടുകൾക്ക് മുന്നിൽ സി പി എം കേന്ദ്ര നേതൃത്വം മുട്ടുമടക്കുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായത്. കോൺഗ്രസിനെ പൂർണ്ണമായും തകർക്കുക എന്ന നിലപാട് സ്വീകരിക്കുന്ന കേരള ഘടകത്തിൻ്റെ അതേ നിലപാടാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വവും സ്വീകരിച്ചിരിക്കുന്നത്. ധൈര്യമുണ്ടെങ്കിൽ കോൺഗ്രസ് ഇല്ലാതെ തന്നെ ബി ജെ പിയെ നേരിടാൻ ഒറ്റയ്ക്ക് കഴിയും എന്ന് സി പി എം പ്രഖ്യാപിക്കണമെന്നും കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു. രഞ്ജിത്ത്. അതാണ് പ്രധാനപ്പെട്ട വിവരം.